ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴ പുന്നമടക്കായലിൽ നിന്നും രാവിലെ 11 മണിക്ക് ആരംഭിച്ച യാത്ര വൈകിട്ട് 5 മണിക്കാണ് സമാപിച്ചത്. വളരെ മനോഹരമായ യാത്രയായിരുന്നു ഈ ബോട്ട് യാത്രയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഹൗസ് ബോട്ടിൽ കുടുംബസമേതം ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ചില സുഹൃത്തുക്കൾ ചേർന്ന് ഒന്നിച്ചൊരു ബോട്ട് യാത്ര ചെയ്തിരുന്നു. എന്നാൽ കുടുംബമായിട്ട് ആദ്യമായിട്ടാണ് ഇതിലൊരു യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചത്. വളരെ മനോഹരമായ യാത്ര. അതിനകത്തെ സംവിധാനങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. 3 മുറികളാണ് ഇതിനകത്തുള്ളത്. വളരെ മനോഹരമായ 3 മുറികൾ. അതിനകത്തുള്ള കിടക്കയും മറ്റ് ക്രമീകരണങ്ങളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ AC സംവിധാനങ്ങളുമെല്ലാം അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. വാഷ്റൂം, അതുപോലെ ലൈഫ് ജാക്കറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിരന്തരമായി ഉണ്ടാകുന്ന ബോട്ട് അപകടങ്ങളെ തുടർന്ന് ലൈഫ് ജാക്കറ്റ് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ബോട്ടിനകത്ത് തന്നെ അത് ഉണ്ട്. വാഷ് ബേസൺ, അതുപോലെ തന്നെ കിച്ചണുണ്ട്. വളരെ മനോഹരമായൊരു കിച്ചണുണ്ട്. ഇതിനകത്താണ് അവർ നമുക്ക് ആഹാരമെല്ലാം പാചകം ചെയ്തു തരുന്നത്. ഈ ബോട്ട് സർവീസിൽ നമുക്ക് ഉച്ചഭക്ഷണവും ഉണ്ട്. ഇപ്പോൾ തന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. ഉച്ചഭക്ഷണം വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടും. അതുപോലെ വൈകിട്ട് നമുക്ക് ചായയും അതിനോട് കൂടെ സ്നാക്സുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് അവർ ക്രമീകരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മറ്റ് പല ബോട്ടുകളും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചകളും ഈ വീഡിയോയിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ഒരു യാത്രാ അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങളുടെ യാത്രയിൽ ഇതിൻ്റെ ഒരു ഡ്രോയിങ് റൂം എന്ന് പറയുന്നതിന് തെറ്റില്ല. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷപ്രദമാണ് ചെയ്ത നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഇതിനകത്തുണ്ട്. ഫാമിലി മെമ്പേഴ്സായിട്ട് അതിലുണ്ടായിരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്ക് ഇതിനകത്ത് കാണാം. വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾക്ക് ആദ്യം ലഭിച്ചു. അത് ഞങ്ങൾ കുടിച്ചു. എൻ്റെ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ദം മന്ദം ഓളങ്ങളിലൂടെ നമ്മുടെ ബോട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എതിരെ മറ്റ് സർവീസ് ബോട്ടുകളൊക്കെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഇതിനിടെ പോലീസ് വരികയും മതിയായ പരിശോധനകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കൈനഗിരി ആ ഭാഗത്തെ മേൽപ്പാലങ്ങൾ കാണാനായിട്ട് സാധിക്കും. എതിരെ വരുന്ന ബോട്ടുകൾ ദൃശ്യമാകുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങ് ദൂരെ ഫ്ലൈഓവർ ദൃശ്യമാകുന്നുണ്ട്. ഉപരി ഗതാഗത സംവിധാനങ്ങൾ അവിടെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ മോൾ ഭാഗത്തൂടെയുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്രകൃതി രമണീയമായ പ്രദേശം. ഇത് ഞങ്ങൾക്ക് ലഭ്യമായ ആഹാരമാണ്. ഉച്ചഭക്ഷണം ഇതായിരുന്നു. ചോറ്, അതിനകത്ത് നമുക്ക് കരിമീൻ പൊള്ളിച്ചതുണ്ട്, ഞണ്ട് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു, അതിൽ ബീഫ് ഉലർത്തിയതുണ്ടായിരുന്നു, തോരന്, മോര്, സാമ്പാർ ഇത്യാദി വിഭവങ്ങളെല്ലാം കൂടി ചേർത്ത് ഉച്ചഭക്ഷണമാണ് നമുക്ക് ലഭ്യമായത്. വളരെ മനോഹരമായ ഒരു കായൽ യാത്രാ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെട്ടത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ
നിങ്ങൾ കാണിക്കുന്ന ക്ഷമയ്ക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല യാത്രാവിശേഷങ്ങൾ തുടർന്നും പങ്കുവെക്കാൻ താല്പര്യമുണ്ട്. ഈ വീഡിയോസൊക്കെ ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങളുടെ യാത്ര അവസാനിച്ച് കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കുറച്ച് നല്ല സമയങ്ങളാണ് ലഭിച്ചത്. കുടുംബത്തോടൊപ്പം സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ധാരാളം സർവീസുകൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ വരാം, കായലിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം, ബോട്ടിൽ ഒന്നിച്ച് ഒരു യാത്ര ചെയ്യാം. വളരെ നല്ല അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഈ അനുഭവങ്ങൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വളരെ മനോഹരമായ ബോട്ടുകളും അത്യാധുനിക സംവിധാനങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കടന്നു വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങൾ കാണാനായിട്ട് നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.